ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം 2:1-11 വരെയുള്ള വേദഭാഗം. 3-ാം നാൾ ഗലീലായിലെ കാനായിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും ഇതിലെന്ത് കാര്യം? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറവീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയപ്പോൾ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും കുടിച്ച് തൃപ്തിയായ ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു തമ്പുരാൻ ഇത് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലായിലെ കാനായിൽ വെച്ച് ചെയ്തു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവേ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതമേറിയ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ വചനം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ നിന്റെ വചനം ഞങ്ങൾക്ക് കുളിർകാറ്റായി, ഞങ്ങൾക്ക് ആശ്വാസമായി, സമാധാനമായി തീരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 2:1 3-ാം നാൾ ഗലീലായിലെ കാനായിൽ ഒരു കല്യാണം ഉണ്ടായി എന്ന് തുടങ്ങുന്നു. എന്തിൻ്റെ 3-ാം നാൾ എന്നതിനെ സംബന്ധിച്ച് പല വ്യാഖ്യാനങ്ങളും നാം കേൾക്കുന്നുണ്ട്. അതിൽ പ്രസക്തമായ 2 കാര്യങ്ങൾ, 7 ദിവസം നീണ്ടു നിൽക്കുന്ന യഹൂദ വിവാഹ ആഘോഷങ്ങളിലെ 3-ാം ദിനമാകാം അത്, അല്ലെങ്കിൽ സംഖ്യകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന യോഹന്നാൻ ശൈലിയിൽ സ്വർഗോന്നതങ്ങളിലേക്കുള്ള 3-ാം ദിവസത്തെ പുനരുത്ഥാനം പോലെ, 30 വയസ്സുവരെയുള്ള രഹസ്യ ജീവിതത്തിന് ശേഷമുള്ള പരസ്യ ശുശ്രൂഷയിലേക്കുള്ള പ്രവേശനം 3-ാം നാളിലെ പുനരുത്ഥാനം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാകാം യോഹന്നാൻ ഇങ്ങനെ പറയുന്നത്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ജനനം മുതൽ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിലൂടെ കാൽവറിയിൽ അവസാന തുള്ളി രക്തം ചൊരിഞ്ഞ് കർത്താവ് ജീവനെ വെടിയുന്ന നിമിഷം വരെയും ഒരു നിഴൽ പോലെ സ്വന്തം മകനെ പിൻപറ്റിയവളാണ് ശുദ്ധിമതിയായ ദൈവമാതാവ്. മനുഷ്യൻ നേരിടുന്നതായ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം നിർദ്ദേശിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് സമർപ്പിക്കുവാനും ശുദ്ധിമതിയായ ദൈവമാതാവ് യേശുവിനോടൊപ്പമുണ്ട്. നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എവിടെയായിരിക്കുന്നോ അവിടെ എൻ്റെ ശുശ്രൂഷക്കാരുമായിരിക്കും. അതുകൊണ്ട് യേശു ഉണ്ടായിരിക്കുന്നത് എവിടെ, അവിടെയെല്ലാം ശുദ്ധിമതിയായ മാതാവുണ്ട്, ശുശ്രൂഷക്കാരും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അമ്മ മാത്രമല്ല, യേശുവും ശിഷ്യന്മാരും ആ കല്യാണത്തിന് ക്ഷണിതാക്കളായി, ക്ഷണിക്കപ്പെട്ടവരായി അവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ വേദഭാഗം സൂചിപ്പിക്കുകയാണ്.
ആധുനിക വിവാഹങ്ങളൊക്കെയും ആർഭാടത്തിൻ്റെ ആധിക്യത്തിൽ യേശുവിനെയും ശിഷ്യന്മാരെയും മാതാവിനെയും അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ സജീവ സാന്നിധ്യം ഓരോ വിവാഹ കൂദാശകളിലും ഉണ്ടാകും. കർത്താവിൻ്റെ നേതൃത്വം ഓരോ കുടുംബ ജീവിതങ്ങളിലും ഉണ്ടാകണം എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ വേദഭാഗത്തിലൂടെ യോഹന്നാൻ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് കാന ആധുനിക കുടുംബ ജീവിതങ്ങളെല്ലാം മാതൃകയാക്കേണ്ടതായ ഒരു പ്രത്യേകമായ അനുഭവമാണ്. യേശുവിനെ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ കരുതിയ കാന നമുക്കൊരു വലിയ മാതൃകയാണ്. ആധുനിക കാലത്ത് ദുഃഖങ്ങളിൽ മാത്രം യേശുവിനെ അന്വേഷിക്കുന്ന ഒരു ജനതതിയാണ് നാം കാണുന്നത്. സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ യേശു അവഗണിക്കപ്പെടുകയാണ്. ഇവിടെ ഒരു പ്രതിസന്ധി വരുന്നതിന് മുമ്പ് തന്നെ കാനായിൽ യേശു ക്ഷണിതാവായി എത്തിയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളിൽ അവഗണിക്കപ്പെടാത്ത സാന്നിധ്യമായി യേശു ഉണ്ടാകണം. കാരണം ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് എപ്പോഴാണ് കടന്നു വരുന്നത് എന്ന് നമുക്ക് അറിയുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും കരുതുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാ അവസരങ്ങളിലും ഉറപ്പുവരുത്തുവാൻ ഓരോ കുടുംബ ജീവിതങ്ങളും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. ഇവിടെ പ്രതിസന്ധികൾ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു വരാൻ പോകുകയാണ്. മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. ഈ വാക്യത്തിൽ ഒരു വൈരുദ്ധ്യം നമ്മൾ ഒരു പക്ഷേ ദർശിച്ചേക്കാം. വീഞ്ഞ് പോരാതെ വന്നു, പക്ഷേ അമ്മ പറഞ്ഞത് വീഞ്ഞ് ഇല്ല എന്നാണ്. പ്രതിസന്ധികളുടെ ആഴം പുത്രൻ തമ്പുരാന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ശുദ്ധിമതിയായ മാതാവ് വളരെ ശ്രദ്ധാലുവാണ്. ശുദ്ധിമതിയായ മാതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥതയ്ക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ നാം പൊഴിച്ചാൽ രണ്ട് തുള്ളി കണ്ണുനീർ പുത്രൻ്റെ മുമ്പിൽ പൊഴിക്കുന്നവളാണ് ശുദ്ധിമതിയായ ദൈവമാതാവ്. ആ പ്രയാസങ്ങളുടെ ആഴം മാതാവ് പുത്രനെ അറിയിക്കുകയാണ്. എല്ലായ്പ്പോഴും പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും മധ്യസ്ഥർക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുവാനുണ്ട്. പ്രവാചകന്മാരൊക്കെയും മധ്യസ്ഥരായിരുന്നു. ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും ഇടയിൽ ഒരു പ്രധാന മധ്യസ്ഥനായിരുന്നു മോശ. പ്രവാചകന്മാർ, ശിഷ്യന്മാർ എല്ലാവരും ദൈവികമായ പ്രവർത്തനങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കുന്ന മധ്യസ്ഥരായിരുന്നു. ആ ഒരു മധ്യസ്ഥതയുടെ പങ്ക് ശുദ്ധിമതിയായ അമ്മ ഇവിടെ ഏറ്റെടുക്കുകയാണ്. വീഞ്ഞ് പോരാതെ വന്നു, അമ്മ ഇടപെടുകയാണ്. അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും ഇതിലെന്ത് കാര്യം? സുറിയാനി ഭാഷ ഈ വേദഭാഗത്തെക്കുറിച്ച് ആ വേദപുസ്തകം പറയുന്നത് മോ ലി ഉലേക്ക് എന്നാണ്. എനിക്കും നിനക്കും എന്ത് എന്നാണ്. കർത്താവിടെ സ്ത്രീയെ എന്ന് വിളിക്കുകയാണ്. സ്ത്രീയെ, എനിക്കും നിനക്കും ഇതിൽ എന്ത് കാര്യം? സ്ത്രീയെ എന്ന് വിളിക്കുന്നതിലൂടെ ശുദ്ധിമതിയായ മാതാവ് കുറച്ചുകൂടി ബഹുമാനിതയാകുകയാണ്. ഈ പ്രസ്താവന സ്ത്രീയെ എന്നുള്ളതായി വിളി ഉൽപ്പത്തി പുസ്തകം 3:15 നാം ആദ്യമേ തന്നെ കാണുന്നുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം പോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും അവതരിക്കുകയാണ്. ഉൽപ്പത്തിയിലെ സ്ത്രീ തന്നെയാണ് ഈ നിൽക്കുന്നത്. സർപ്പത്തിൻ്റെ തല തകർക്കുവാൻ തക്കവണ്ണം മകനെ പരസ്യ ശുശ്രൂഷയിലേക്ക് പച്ചക്കൊടി കാട്ടി ഇറക്കിവിടുന്ന അമ്മയുടെ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആയതുകൊണ്ട് സ്ത്രീയെ എന്നുള്ള വിളിയിലൂടെ നമ്മുടെ കർത്താവ് ശുദ്ധിമതിയായ മാതാവ് ഉൽപ്പത്തി 3:15 പറയുന്ന സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് പറയുന്ന അതേ സ്ത്രീയായി സമൂഹത്തിൻ്റെ മുമ്പിൽ
യേശുതമ്പുരാൻ മാതാവിനെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരസ്യ ശുശ്രൂഷയുടെ ആരംഭമാണിത്. സർപ്പത്തിൻ്റെ തല തകർക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് കർത്താവ് തുടക്കം കുറിക്കുകയാണ് സ്ത്രീയിലൂടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രവർത്തനങ്ങളുടെ ആരംഭമായി ഈ വലിയ അത്ഭുതം കർത്താവ് ചെയ്യുവാനായിട്ട് പോകുകയാണ്. കർത്താവ് ഇവിടെ പറയുന്നു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അമ്മയുടെ അപേക്ഷ നിരസിക്കുന്ന ഒരു പുത്രനെ അല്ല നാം ഇവിടെ കാണുന്നത്. നേരമറിച്ച് പഴയ വീഞ്ഞ് തീരുവാൻ കർത്താവ് കാത്തിരുന്നതാണ്. മറ്റൊരു തരത്തിൽ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് പരസ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതും അതിനകത്ത് സൂചിതമാണ്. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്താണ് ആധുനിക ലോകം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വീഞ്ഞ് പോരാതെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വീഞ്ഞിൻ്റെ അവസാന തുള്ളി പോലും തീർന്നിട്ടില്ല എന്നുള്ളതാണ്. വീഞ്ഞ് അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ജീസസ് വാസ് വെയിറ്റിംഗ് ഫോർ എ കംപ്ലീറ്റ് സ്റ്റോപ്പ് ഓഫ് ദ ഓൾഡ് വൈൻ. പഴയ വീഞ്ഞ് അസ്തമിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം കർത്താവ് പറയുന്നത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പഴയ വീഞ്ഞ് തീരുന്നിടത്ത് മാത്രമേ പുതിയ വീഞ്ഞിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും പലരും ഈ വേദഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയും, ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ പറയും, കർത്താവ് മദ്യമാണ് ഉണ്ടാക്കി കൊടുത്തത് എന്ന്. എന്നാൽ പഴയ വീഞ്ഞ് അസ്തമിക്കുവാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. പഴയ വീഞ്ഞാണ് ആധുനിക മദ്യം എന്ന് പറയുന്നത്. മദ്യത്തെക്കുറിച്ച് മദ്യം തന്നെ പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഐ ആം ദ ഗ്രേറ്റസ്റ്റ് ക്രിമിനൽ ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ പുള്ളിയാണ് ഞാൻ. ഐ ഹാവ് മെയ്ഡ് മില്യൻസ് ഓഫ് വിഡോസ്. ഞാൻ ലോകത്തിൽ ഒരുപാട് വിധവമാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഐ ഹാവ് മെയ്ഡ് മില്യൻസ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട്സ്. ഒരുപാട് അനാഥ കുഞ്ഞുങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഡിസ്ട്രോയ്ഡ് പീസ് ഫ്രം മെനി ഹോംസ്. സന്തോഷത്തോടെ ജീവിച്ച അനേക കുടുംബങ്ങളിലെ സമാധാനം ഞാൻ തകർത്തെറിഞ്ഞിട്ടുണ്ട്. ഇതാണ് പഴയ വീഞ്ഞ്. ആധുനിക മനുഷ്യൻ ഈ വേദഭാഗത്ത് നിന്ന് പഠിക്കേണ്ടതായ പാഠം, കർത്താവ് ഉണ്ടാക്കിയത് ആധുനിക മദ്യമല്ല, അവസാനം വരെയും സന്തോഷം ചോർന്നു പോകാത്ത ശ്രേഷ്ഠമായിരിക്കുന്ന വീഞ്ഞാണ്. സന്തോഷത്തിന്റെ അനുഭവങ്ങൾ മനുഷ്യർക്ക് പ്രദാനം ചെയ്യുന്ന വീഞ്ഞാണ് കർത്താവ് ഉണ്ടാക്കിയതായ മദ്യം. കർത്താവ് ഉണ്ടാക്കിയതായ ആ വീഞ്ഞ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആധുനിക കുടുംബ ജീവിതങ്ങളിൽ മദ്യത്തിന്റെ തേർവാഴ്ച നിമിത്തമായി സ്ത്രീകളുടെ തോരാത്ത കണ്ണുനീരും കുഞ്ഞുങ്ങളുടെ തീരാത്ത കരച്ചിലുമായി നമ്മുടെ പല ഭവനങ്ങളും വിലാപ കുടുംബങ്ങളായി മാറുവാൻ തക്കവണ്ണം ആധുനിക മദ്യം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിലെ പല അപകട മരണങ്ങൾക്കും ഇന്ന് മദ്യം കാരണമാകുന്നുണ്ട്. പല കൊലപാതകങ്ങളുടെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് മദ്യത്തിൻ്റെ പ്രേരണയാണ്. ഈ മദ്യം അവസാന തുള്ളി പോലും ഇല്ലാതെയാകണം എന്നുള്ളതിന് വേണ്ടിയാണ് കർത്താവ് കാത്തിരുന്നത് എന്ന് ആധുനിക ലോകത്തോട് ഈ വേദഭാഗം പറയുകയാണ്. ആയതുകൊണ്ട് ഇത് അവസാനിക്കേണ്ടിയിരിക്കുന്നു. പുതിയ വീഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നാം പാനം ചെയ്ത് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ആ പുതിയ വീഞ്ഞാണ് കാനായിലെ കല്യാണത്തിന് മേൽത്തരമായ വീഞ്ഞിനെ ഉണ്ടാക്കി കാൽവറിയിലെ പരമയാഗത്തിനു മുമ്പ് മർക്കോസിന്റെ മാളികയിൽ അതേ വീഞ്ഞിനെ കർത്താവ് രക്തമാക്കി മാറ്റി. അതാണ് ശരിയായ വീഞ്ഞ് എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയിലൂടെ നാം സ്വീകരിക്കുന്ന അപ്പവീഞ്ഞുകൾ, അതിൻ്റെ പിന്നിൽ ഒരു വലിയ നൊമ്പരമുണ്ട്, ഒരു വലിയ വേദനയുണ്ട്. തൻ്റെ ശരീരം മുറിക്കപ്പെട്ടതിലൂടെയാണ് ആ രക്തം അവിടെ ഒഴുകിയത്. അത് സമർപ്പണത്തിൻ്റെ വീഞ്ഞാണ്. ആ ഒരു വീഞ്ഞിൻ്റെ അനുഭവത്തിലേക്ക് ഉള്ളതായ വിളിയാണ് കാനായിലൂടെ
നാം കേൾക്കുന്നത്. അഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു, അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അമ്മ ഇടപെടുകയാണ്. അമ്മയ്ക്കറിയാം അമ്മയുടെ അപേക്ഷയെ നിരസിക്കാത്ത ഒരു മകനാണ് തന്റെ മകൻ എന്ന്. നാമേവരും ആ മധ്യസ്ഥതയുടെ മുമ്പിൽ മുട്ടുമടക്കുന്നവരാണ്. അമ്മ ഇടപെട്ട് കഴിഞ്ഞാൽ മകൻ നമ്മളുടെ സഹായത്തിനെത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലാത്തതായ കാര്യമാണ്. അമ്മയത് മനസ്സിലാക്കിക്കൊണ്ട് ശുശ്രൂഷക്കാരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ രണ്ടു തരത്തിൽ നാം അനുസരിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത് മാതാവിന്റെ വാക്കുകൾ നാം അനുസരിക്കണം. മാതാവ് എന്താണ് പറയുന്നത്? അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യണം. സഭയുടെ പിതാക്കന്മാർ, ശുദ്ധിമതിയായ ദേവമാതാവ്, അവരെല്ലാം പല തരത്തിലുള്ള സന്ദേശങ്ങൾ ആധുനിക സമൂഹത്തിന് നൽകുന്നുണ്ട്. ആ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാനും അനുസരിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട്. നോമ്പ്, ആചാര അനുഷ്ഠാനങ്ങൾ, കൂദാശകൾ, ഇവയെല്ലാം സഭയുടെ പിതാക്കന്മാർ നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിലൂടെയൊക്കെയുമാണ് നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്. അമ്മ വിരൽ ചൂണ്ടുകയാണ്. ആരിലേക്ക്? പുത്രനിലേക്ക്. ഇന്ന് പലരും ധരിച്ച വശായിരിക്കുന്നത് അമ്മ കൊണ്ട് അവസാനിക്കുന്നതാണ് മധ്യസ്ഥത എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ദൈവമാതാവും പരിശുദ്ധന്മാരുമെല്ലാം പുത്രനിലേക്കുള്ള ചൂണ്ടുപലകകൾ മാത്രമാണ്. പുത്രനിലേക്കുള്ള വഴികാട്ടികളാണവർ. അമ്മ വിരൽ ചൂണ്ടുകയാണ്. അമ്മയുടെ അടുത്തേക്ക് ചെന്നവർക്ക് അമ്മ വഴികാട്ടിയായി നിൽക്കുകയാണ്. പുത്രന്റെ അടുത്തേക്ക് പോകുക, അവിടെ മാത്രമാണ് രക്ഷ എന്നുള്ളത്. അവിടെ നിന്നാണ് സൗഖ്യം കിട്ടുന്നത്. അവിടെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം എന്നുള്ളത് അമ്മ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് തരത്തിലുള്ള അനുസരണങ്ങൾ നമുക്കുണ്ടാകണം. സഭയുടെ പിതാക്കന്മാർ, ദൈവമാതാവ് തുടങ്ങിയവർ പറയുന്നത് നാം അനുസരിക്കണം. അതുകൂടാതെ അവർ നമ്മളെ വഴി കാണിച്ചു തരുന്ന വഴി, ആ വഴിയിലൂടെ നാം കർത്താവിൻ്റെ അടുത്തേക്ക് പോകണം. ആ കാൽവറിയുടെ അടുത്തേക്ക് നാം പോകണം. അവിടെ നിന്നാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത് എന്നുള്ളതും നാം പ്രത്യേകമായി ഓർത്തിരിക്കണം. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറവീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. ഇവിടെയും മൂന്നാം നാൾ എന്ന് പറയുന്നത് പോലെ തന്നെ കൽപാത്രങ്ങളുടെ എണ്ണം 6 എന്നുള്ള സംഖ്യ യോഹന്നാൻ അടിവരയിട്ട് പറയുകയാണ്. യോഹന്നാൻ പലപ്പോഴും 7 എന്ന സംഖ്യയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന കൽപാത്രങ്ങളുടെ എണ്ണം 6 ആണ്. ഒന്ന് കുറവാണ്. ഒരുപക്ഷെ 6 എന്ന സംഖ്യയിലൂടെ യോഹന്നാൻ ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമത്തിന്റെ അപൂർണതയായിരിക്കാം. 6 കൽപാത്രം അവിടെ ഉണ്ടായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് ഒരുപാട് കുറവുകൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് കണ്ടെത്തിയിട്ടുണ്ട്. ആ കുറവുള്ള സൂചകമായിട്ടായിരിക്കാം യോഹന്നാൻ 6 എന്ന സംഖ്യ അടിവരയിട്ട് പറയുന്നത്. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക വക്കോളം നിറയ്ക്കപ്പെടുന്നതായ ഒരു അനുഭവമാണ്. അതായത് ഒരു കുറവുമില്ലാതെ സമ്പൂർണതയുടെ അനുഭവത്തിൽ മാത്രമേ യേശുവിൻ്റെ അടുത്തേക്ക് നാം പോകാവൂ. അതുകൊണ്ടാണ് പൗരസ്വ പിതാക്കന്മാർ സത്യകുംഭസാരം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ കുറവുകളെല്ലാം പരിഹൃതമാകണം. നമ്മുടെ പാപ അവസ്ഥകളെല്ലാം കഴുകി വെടിപ്പാക്കപ്പെടണം. ദൈവജനപ്രകാരം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും നാം സ്നേഹിക്കണം. വക്കോളം നിറയപ്പെടുന്ന ഒരു സ്നേഹം, വക്കോളം നിറയപ്പെടുന്ന ഭക്തി നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായ സംഗതിയാണ്. ഇവിടെ
വക്കോളം നിറയ്ക്കുന്നത്. ആ പഴയ വീഞ്ഞിൻ്റെ ഒരു തുള്ളി പോലും ഇതിനകത്ത് കലരരുത് എന്നുള്ളതായ താല്പര്യത്തിലായിരിക്കാം. ലോകത്തിൻ്റെ മാലിന്യങ്ങൾ കലരാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമ്പൂർണമായി നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ സൂചനയാണ് വക്കോളം നിറയ്ക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. വക്കോളം നിറയപ്പെട്ടതായ ആ വെള്ളം കോരി വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കുന്നതായ ഒരു അനുഭവമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് എവിടെ നിന്നു എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. അവര് അത് മനസ്സിലാക്കുന്നില്ല. ഇതെങ്ങനെ കിട്ടി? ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ എങ്ങനെയാണ് അത് നടന്നത്? ഞാൻ ഈ കഴിഞ്ഞിടെ ഒരു സ്ത്രീയെ കണ്ടു. കാല് മുറിച്ച് കിടക്കുന്ന ഒരു സ്ത്രീയാണ്. 4 പെൺമക്കളാണ് അവർക്ക്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. അവരെ സന്ദർശിച്ചപ്പോൾ അവര് എന്നോട് പറഞ്ഞു, അച്ഛ, എൻ്റെ മക്കളെല്ലാം നല്ല നിലയിലാണ്, ഇതെങ്ങനെ സംഭവിച്ചു എന്നെനിക്കറിയില്ല. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം തമ്പുരാൻ കരുതി വച്ചിട്ടുണ്ട്. ഇത് നാം നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ ഒന്നും യാതൊന്നും നടക്കുന്നില്ല. എല്ലാം നടക്കുന്നത് ദൈവ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവിടെ ആരും അറിയുന്നില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നവാഴി രുചിച്ചു നോക്കിയപ്പോൾ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും കുടിച്ച് തൃപ്തിയായ ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. നമ്മുടെ കർത്താവ് കാനായിൽ ഉണ്ടാക്കിയതായ ആ നല്ല വീഞ്ഞ് അവസാനം വരെയും അതിൻ്റെതായ സ്നേഹത്തിൻ്റെ പാരമ്യതയിൽ നിലനിൽക്കുന്നതാണ്. എന്നാൽ ആധുനിക മദ്യം സ്നേഹം ചോർത്തിക്കളയുന്നതാണ്, ക്ഷമയെ ഇല്ലാതെയാക്കുന്നതാണ്, സഹനത്തെ ഇല്ലാതെയാക്കുന്നതാണ്. ഈ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവം ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും നിലനിർത്തുന്നതാണ് കർത്താവ് നൽകിയതായ വീഞ്ഞ്. ആ വീഞ്ഞാണ് മർക്കോസിൻ്റെ മാളികയിൽ എടുത്ത വാഴ്ത്തി, ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞ് ഒടുവിൽ നൽകുന്നത്. ആയതുകൊണ്ട് ഈ സന്തോഷം ചോർന്നു പോകാതെ അതിൽ തന്നെ നമ്മെ നിലനിർത്തുന്നത് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭ്യമാകുന്ന തിരിശരീര രക്തങ്ങളിലെ പങ്കാളിത്തമാണ്. സത്യ അനുതാപത്തോടും പ്രാർത്ഥനയോടും കൂടി തിരിശരീര രക്തങ്ങളിൽ നാം പങ്കാളികളാകുമ്പോൾ നിശ്ചയമായിട്ടും നമ്മളിലെ ഉള്ളിൻ്റെ ഉള്ളിലെ സ്നേഹം ചോർന്നു പോകുകയില്ല, സ്നേഹത്തിൻ്റെ അനുഭവം ഇല്ലാതെയാകുകയില്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ക്ഷമയുടെ അനുഭവം നശിച്ചു പോകുകയില്ല. പ്രത്യാശ അത് അതിൻ്റെ പാരമ്യതയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ കർത്താവ് നൽകുന്നതായ വീഞ്ഞ് എന്ന് പറയുന്നത്. ആ പ്രത്യാശയുടെ അനുഭവത്തിലൂടെ കർത്താവ് നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. കരുണാമയനേ ആ കൈകളെന്നിൽ ആവസിച്ചെന്നാൽ ആമോദരായി ഞങ്ങൾ പാടാമീ സുദിനം. ആ കൈകളെന്നിൽ ആവസിച്ചെന്നാൽ ആമോദരായി ഞങ്ങൾ പാടാമീ സുദിനം. ഒരു മനമായി ഒരു തിരിയായി പാടാം, ഒരു മനമായി ഒരു തിരിയായി പാടാ. അഗാപ്പേ അഗാപ്പേ നിർവ്യാജ സ്നേഹം, അഗാപ്പേ അഗാപ്പേ നിൻ ദിവ്യ സ്നേഹം, അഗാപ്പേ അഗാപ്പേ നിർവ്യാജ സ്നേഹം, അഗാപ്പേ അഗാപ്പേ നിൻ ദിവ്യ സ്നേഹം. പിതാവേ നിൻ മക്കൾ നിൻ ദിവ്യദാനം, പിതാവേ ഞങ്ങൾ തൻ ഭവനം നിർവ്യാജ സ്നേഹം, പിതാവേ
നിൻമക്കൾ നിൻ ദിവ്യദാനം പിതാവേ. ഞങ്ങൾ തൻ ഭവനം നിർവ്യാജ സ്നേഹം പിതാവേ.